1924 സർവമത സമ്മേളനം നടത്തിയല്ലോ ഗുരു. അപ്പൊ അതില് ഇപ്പം വാദിക്കാനുള്ള ജയിക്കാനുള്ള അറിയാനും അറിയിക്കാനുള്ളൊരു മെസ്സേജ് പിന്നെ ആ ഒരു സ്പിരിറ്റെല്ലാം പിന്നീട് ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്? അതിന് കാരണം വെച്ചാൽ ഗുരുവിനെ മനസ്സിലാക്കാൻ അവരാരും ശ്രമിച്ചിട്ടില്ല. ഗുരു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരു ഒരിക്കൽ പറഞ്ഞു, ബുദ്ധന്റെ കാലത്ത് ഹിംസ കരച്ചിലായിരുന്നു, ക്രിസ്തുവിന്റെ കാലത്ത് സ്നേഹം കുറവായിരുന്നു, നബിയുടെ കാലത്ത് സാഹോദര്യം കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ബുദ്ധന് അഹിംസയ്ക്കും ക്രിസ്തു സ്നേഹത്തിനും നബി സാഹോദര്യത്തിനും പ്രാധാന്യം കൊടുത്തു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ലോകത്ത്? ഇവിടെ ജാതികളും മതങ്ങളും തമ്മിലുള്ള മത്സരം, അതിനൊരു പരിഹാരം കാണണം. അപ്പൊ ഗുരു അതിനൊരു പരിഹാരം കാണുന്ന ആളായിട്ടാണ് അവതരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സർവ സമ്മേളനം നടത്തിയത്. അത് എല്ലാ മതങ്ങളും എല്ലാവരും പഠിച്ചാൽ ഇതിന്റെ അടിസ്ഥാന തത്വം ഒന്നാണെന്ന് മനസ്സിലാകും. അപ്പൊ പിന്നെ മത്സരത്തിന് അവസരമില്ല. അതുപോലെ തന്നെ ഗുരു പറയുന്നുണ്ട്, ഇപ്പൊ ഇന്ത്യയില് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് ശരിക്ക് രണ്ടുതരം ഹിന്ദുമതം ഉണ്ട്. ഇപ്പോ അതായത് വൈദിക ഹിന്ദുമതമുണ്ട്, വളരെ സംഗീതമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഹിന്ദുമതമുണ്ട്. അതിൽ ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും പെടും. ഇന്ത്യൻ ഭരണഘടന തന്നെ ഹിന്ദുമതത്തില് ഈ ബുദ്ധ ജൈന സിഖ് മതങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഗുരു പറയുന്നത് അപ്പൊ അത് ഈ ഇന്ത്യയിലുണ്ടായ എല്ലാ മതങ്ങൾക്കുമുള്ള ഒരു പുതുപ്പേരാണ് ഹിന്ദുമതം. എന്നാ പിന്നെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളെയും അതിലും ഉൾപ്പെടുത്തിക്കൂടെ, കുറച്ചുകൂടി വിശാലമാക്കി കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ കേരള മുന്നണി പോലെയാണ്, ഒരു വലിയ മുന്നണി. മുന്നണി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവരവരുടെ പാർട്ടി ഉണ്ടെങ്കിലും ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും യോജിച്ചു നിൽക്കുന്നു, തമ്മിൽ ശത്രുതയില്ല അല്ലെ? അതെങ്ങനെ ഗുരു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മകൻ അനുസരിച്ചിരിക്കുക, പക്ഷെ ശത്രുത പാടില്ല, എല്ലാവരുടെ ലക്ഷ്യം ഒന്നാണ് മനസ്സിലാക്കുക. അപ്പൊ അത് അതാണ് ഗുരുവിന്റെ ലക്ഷ്യം എന്നും അതാണ് ഗുരു പറഞ്ഞതെന്നും ഇവരാരും മനസ്സിലാക്കുന്നില്ല. അല്ലെ, ഈ വിശ്വസിക്കാത്ത ആളുകളെയും ഗുരു കൂടെ നിർത്തിയല്ലോ. വിശ്വസിക്കണമെന്നും ഗുരുവിന് നിർബന്ധം ഉണ്ടായിരുന്നില്ല എന്നല്ല ഇന്ന് കാണുന്നത്. എങ്ങനെ ദൈവവിശ്വാസികളല്ലാത്ത? കാരണം ഗുരു ബുദ്ധമതത്തെ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. അപ്പൊ ബുദ്ധമതത്തിൽ ദൈവമില്ലല്ലോ. അപ്പൊ എവിടെ പറഞ്ഞാല് ഇപ്പോ ഒരു മുന്നണിയില് സ്വതന്ത്രന്മാരും ആവാല്ലോ. ഒരു വിശാല മുന്നണി അല്ലാതെ ഞാൻ പറഞ്ഞത് ഈ അവർണരുടെ കാര്യം പറഞ്ഞാല് അവർണര് ഹിന്ദുക്കളാണെന്ന് എല്ലാവരും പറയുന്നത്, പക്ഷെ എനിക്ക് ആദ്യം മുതലേ അത് മനസ്സിലായിട്ടില്ല. അവർണരെങ്ങനെ ഹിന്ദുമതാകും? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് കാസ്റ്റ് ഹിന്ദുസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വൈദിക മതം നാല് വർണ്ണം മാത്രമുള്ള അതാണ് കാസ്റ്റ് ഹിന്ദുസം. മറ്റത് ബുദ്ധമതവും ജൈനമതവും സിഖ് മതം എല്ലാം ഉൾപ്പെട്ടതാണ് ഈ നോൺ കാസ്റ്റ് ഹിന്ദുസം. അപ്പോ അവർണര് അപ്പൊ ഇപ്പോഴത്തെ ഹിന്ദുമതത്തിന്റെ ആ ഡെഫിനറ്റിൽ, അതായത് വൈദിക മതം എന്നുള്ള ഡെഫിനറ്റിൽ അവർണര് പെടില്ല. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും അല്ല, ഇതിന്റെ സങ്കടം കൊണ്ടുണ്ടായ പഞ്ചമനും അല്ല, ആറാമത്തെ വിഭാഗം ഹിന്ദുമതത്തിലില്ല അവർണര്. അതുകൊണ്ട് ഹിന്ദുക്കളല്ല, അവര് വിശാല ഹിന്ദുക്കളാണ്, പക്ഷെ ഈ വൈദിക ഹിന്ദുമതത്തിൽ പെടുന്നവരല്ല. അത് പലരും ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്റെ കുടുംബത്തിന്റെ അമ്മയച്ഛനാണ്. അവര് ഹിന്ദുത്വത്തിന് വേണ്ടി വാദിക്കാം, അവരും ഈ പറയുന്ന ഹിന്ദുത്വത്തിന് വേണ്ടി വാദിക്കാണല്ലോ. ഇല്ല, അവർ ഈ അമ്മയച്ഛനൊക്കെ ഒരു കാലത്ത് അമ്പലത്തിൽ പോയിട്ടില്ല. എനിക്കത് ഇപ്പോഴും വലിയ, അതേ സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ മുത്തച്ഛൻ കുളിച്ചു വന്നിട്ട് ഭസ്മം പൂശി, അവൾ കാണാതെ ഭസ്മം പൂശി, എന്നിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കും കുറച്ചു നേരം, ഒന്നും പറയാറൊന്നുമില്ല. മൗനപ്രാർത്ഥന. അപ്പൊ ഈ ഭസ്മം പൂശിനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ശൈവ രീതിയാണല്ലോ. പക്ഷെ ഈ ശിവൻ എന്ന് പറയുന്നത് ബുദ്ധമതത്തിലുള്ള ആളാണ്,
ബുദ്ധമതത്തിലെ ഒരു അവതരണമാണ് ബുദ്ധൻ ജീവിതം. അപ്പൊ ബുദ്ധമതത്തിന്റെ ഭാഗമായിട്ടുള്ള ശൈവാരാധനയെ അവർക്കുള്ളൂ, ഒരിക്കലും വിഷ്ണുവിനെ ആരാധിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ശിവനും സുബ്രഹ്മണ്യനും ഗണപതി എല്ലാം ബുദ്ധമതത്തിലുണ്ടായിരുന്നു. ബുദ്ധമതത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. കൃഷ്ണൻ പോലും ബുദ്ധമതത്തിലുണ്ട്. ഒരു കൃഷ്ണനെ കൃഷ്ണനെ മറ്റൊരു എടുത്തുകൊണ്ട് പോയതാ, ശിവനെ കൃഷ്ണനെയൊക്കെ മറ്റൊരു എടുത്തുകൊണ്ട് പോയതാ. അവർക്കുണ്ടായിരുന്നത് വരുണനും മറ്റവരൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും എടുത്തുകൊണ്ട് പോയി. എന്തിനു ബുദ്ധനെ പോലെ എടുത്തുകൊണ്ട് പോയില്ലേ? ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരാണെന്ന് അവർ പറഞ്ഞില്ലേ? അംബേദ്കറെ ഉണ്ടോണോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇവര് ഒരിക്കലും ആ ഹിന്ദുമത്തപ്പെട്ടവരല്ല, പക്ഷെ ബുദ്ധമത്തെ ആണെന്നുള്ള ഓർമ്മകൂടി നശിച്ചുപോയി. ഈ അവർണര് തങ്ങള് ബുദ്ധമതക്കാരായിരുന്നു എന്നുള്ള ഓർമ്മ പോലും നശിച്ചുപോയി. ഈ ബുദ്ധമതം റിവൈവ് ചെയ്ത് വരാനുള്ള വല്ല സാധ്യതയും ഡോക്ടർ അത് അത് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ രാധാകൃഷ്ണ മഹിയിൽ വളരെ ശ്രമിച്ചു. ഇപ്പോഴും അവിടെ ഒരു വൃദ്ധാശ്രമങ്ങളുണ്ട്. അവിടെ ബുദ്ധന്റെ പതിഞ്ഞ ഒരു വലിയ ആലും ഞാൻ ഇതുവരെയും പോയിട്ട് അവിടെ ബുദ്ധവർണ്ണമൊക്കെ നടത്തി. അപ്പൊ കുറച്ചുപേര് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കൂട്ടിട്ട് നവമദസ് ഭഗവതോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബുദ്ധവർണ്ണമൊക്കെ നടത്തി. ഇക്കൊല്ലം തന്നെ മീറ്റിംഗ് നടത്താൻ പറ്റും. സാധാരണ 2060 മുതൽ എല്ലാ കൊല്ലവും മീറ്റിംഗ് നടത്താറുണ്ട് ബുദ്ധജയന്തിക്ക്. ഇത്തവണ അതിന് സൗകര്യപ്പെട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് കൊല്ലങ്ങൾ മുമ്പ് ഞാൻ പലയിടത്തും പോയിട്ട് ഈ ഇതുണ്ട് എഴുത്തുനിരത്തിലുണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു. അപ്പൊ ഈ ഇതുണ്ടല്ലോ വിദ്യാരംഭം, വിദ്യാരംഭത്തിന് കൂട്ടർ ഇങ്ങനെ ഹരിശ്രീ നടത്തുമ്പോ വേറെ നമുക്ക് ഹരിശ്രീ വേണ്ട. അപ്പൊ ഒരു പാത്രത്തിൽ മണ്ണെടുത്തിട്ട് ആ മണ്ണില് നമ്മത്ത് തിന്നകന്ന് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. കാരണം അതായിരുന്നല്ലോ ഒറിജിനൽ. അത് മണ്ണിലാണ് എഴുതിയിരുന്നത്. ഇതിപ്പോ അരിയിൽ എഴുതും, പിന്നെ സ്വർണം കൊണ്ട് നാവിൽ എഴുതലൊക്കെയാണ്. അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് പഴയത് മതി, മണ്ണിൽ എഴുതിയാ മതി. നമ്മള് മണ്ണിന്റെ ആ ഒരു പരമ്പരയിലെ ആളുകൾ ഇല്ലല്ലോ, അപൂർവമാണ്. അല്ലല്ലോ, പക്ഷെ കുറച്ചുപേരൊക്കെ ഉണ്ട് ഇങ്ങനെ കുട്ടികളെ എഴുത്തിരുത്താനായിട്ട് വിളിച്ചു. അപ്പോ ഈ മാനവന്മാരെ ഒരിക്കൽ വിളിച്ചപ്പോ ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഈ ഹരിശ്രീ എഴുതാൻ പറ്റില്ല. അപ്പോ അടുപ്പ് മനസ്സിലായത് ഈ ഹരിശ്രീ എഴുതിയിരിക്കുന്നത് നല്ല തുക കിട്ടിയാനെ വാർത്തയും കിട്ടും. ഞാൻ ഈ നമ്മത്തിനെ ജയിച്ചിട്ട് ഞാൻ സംഭാവന ആട് കൊടുക്കണേ ഇതേ കുട്ടികൾക്ക്. അതായത് അവർ സന്തോഷമുണ്ട് അക്ഷരം പഠിച്ചിട്ട്. അക്ഷരം പഠിച്ച് മാത്രമല്ല അല്പം സാമ്പത്തികമായിട്ട് അവര് ഒരു സമ്പാദ്യ ശീലം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു പൈസ കൊടുക്കണേ ഇതേ. അല്ല നമ്മളത് പലതും ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം അല്ല, പൊതുവെ ഈ ബദൽ ചിന്തകളൊക്കെ, ബദൽ ചിന്തകള് ഒരു വശത്ത് ചെറിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്, മറുവശത്ത് ഈ പുതിയൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് 1907 ഗോപിനാഥ റാവു 5 ബുദ്ധ പ്രതിമകൾ കണ്ടെത്തിയത്. 2007 100 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രൊഫസർ പന്നുകാരിയമ്മ ഫീൽഡ് വർക്ക് നടത്തി കുറേയധികം പ്രതിമകൾ കണ്ടെത്തി. അപ്പൊ ഈ 100 വർഷക്കാലത്ത് നമ്മുടെ ചരിത്രകാരന്മാർ ഒരു ഫീൽഡ് വർക്കും ചെയ്തില്ല. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു നടന്നു. ഇപ്പൊ അജയ്ശേഖർ പല സ്ഥലത്തും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. നമ്മള് ശരിക്കും ഫീൽഡിൽ ഇറങ്ങിയാൽ കണ്ടെത്താൻ പറ്റും. പക്ഷെ 100 വർഷക്കാലത്ത് നമ്മുടെ ചരിത്രകാരന്മാര് യാതൊരു ഫീൽഡ് വർക്കും ചെയ്തില്ല, ഒന്നും കണ്ടെത്തിയില്ല. അല്ല, അതൊരു ബോധപൂർവമാണല്ലോ. ഈ ചരിത്രകാരന്മാരായതൊക്കെ ഈ ഇത് തമസ്കരിക്കുന്ന ഒരു സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നാണല്ലോ. ഇനിയിപ്പോ കൂടുതൽ കൂടുതൽ പൊങ്ങി വരും. നമ്മള് ഫീൽഡിലേക്ക് ഇറങ്ങിയാല് പലതും കണ്ടെത്താൻ പറ്റും. അതെ, അത് ഈ കീഴാള വിഭാഗങ്ങളിൽ തന്നെ താല്പര്യമുള്ള ആളുകൾ വരുന്നു വരുമ്പം തന്നെ ഉണ്ടാവും. ഇനിയിപ്പോരും പരീക്ഷകർ പോലുള്ളവർ അതിന് മുൻകെടുക്കുന്നോണ്ട് കൂടുതൽ കൂടുതൽ ഇനി കണ്ടെത്താൻ പറ്റും. അതെ, അതും
പിന്നെ പണ്ട് പത്രക്കാരും ഗണിക്കാറില്ല ഒന്നും. ഇനിയിപ്പോ കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു ബോധമുണ്ട്. അല്ല, ഈ കണ്ടെത്തുന്നത് ഈ ഇത് തന്നെ ഇപ്പോഴ് എവിടെങ്കിലും മ്യൂസിയത്തിൽ കൊണ്ടുപോയി വേണ്ടി വെക്കാണോ? അതായത് സ്ഥലങ്ങളിൽ അത് സംരക്ഷിച്ച് നിർത്താനാണ്. ചിലപ്പോ കരുമാടിക്കുട്ടനെ പറ്റി പറയുന്നുണ്ട്, കരുമാടിക്കുട്ടൻ അത് മറ്റതായിരുന്നു മറ്റതായിരുന്നു എന്നൊക്കെ പറഞ്ഞ കഥകൾ ഉണ്ടാക്കി. ആ പ്രതിമ ഞാൻ ശ്രീലങ്കയിൽ പോയി വന്നപ്പോ നോക്കിക്കൊണ്ടല്ലോ, ശ്രീലങ്ക അനുവാദപുരത്തെ ആ പ്രതിമയുടെ അതേ രൂപമാണ്. അത് ഉച്ച പ്രതിമാണെന്നത് 100% ഉറപ്പാണ്. പക്ഷെ എന്നിട്ട് ആരും അത് പറഞ്ഞില്ല. വളരെ ലേറ്റ് ആയിട്ടാണ് അത് ബുദ്ധപ്രതിമയാണെന്നുള്ള അംഗീകാരം. അത് ബുദ്ധനാണെന്ന് ചിലത് പറയുന്നു, ചിലത് പറയുന്നത് അങ്ങനെയൊക്കെ ആക്കി. അവിടെ അത് 101% ബുദ്ധപ്രതിമയാണ്, യാതൊരു സംശയമില്ല. എന്നിട്ട് അത് പറയാൻ ഒരു ബുദ്ധപ്രതിമ കണ്ടിട്ടുള്ള ആൾക്ക് അതിനൊരു സംശയമില്ല. എല്ലാ എന്നിട്ടും വളരെ ലേറ്റ് ആയിട്ടാണ് അത് ബുദ്ധപ്രതിമയാണെന്നുള്ള അംഗീകാരം വന്നത് തന്നെ. പിന്നെ ഇപ്പോ ഇന്ദ്രലാമൊക്കെ വന്ന് ഇപ്പൊ നല്ലൊരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ഏകദേശം തട്ടിക്കളഞ്ഞതിന്റെ എവിഡൻസ് ഇപ്പോഴും ഉണ്ട്. അത് തല്ലിപ്പൊട്ടിച്ച് തോട്ടിൽ എറിഞ്ഞതാണ്. ഏതായാലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ അവിടുന്ന് കൊറേ നല്ല ഇത് വരുന്നുണ്ട് ഇല്ലേ. അപ്പൊ അത് ആ ബുദ്ധപ്പെടുന്ന കണ്ടിട്ട് അത് ബുദ്ധന്റെ ആണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ലാത്ത നിലയിൽ എത്തിയിരുന്നു മനുഷ്യർ. പൊതുവേ നമുക്ക് ഈ ഇന്ത്യയില് ഈ ചരിത്രം സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന ഒരു ഏർപ്പാട് കുറവല്ലേ? അത് വളരെ കുറവാണ്. അതിന്റെ ആവശ്യമില്ലെന്നായിരുന്നു, അത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ഈ എന്തൊക്കെ ഈ പാശ്ചാത്യമായതിനെ വിമർശിച്ചാലും ഇപ്പം ഗ്രീക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ചരിത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഏതാണ്ടൊരു കൃത്യതയിൽ തന്നെ നമുക്ക് ഡോക്യുമെന്ററി ആയിട്ട് കിട്ടാനുണ്ടല്ലോ. പിന്നെ അത് വളരെ നമ്മളതൊക്കെ എവിടെങ്കിലും ഒരു ഫ്യൂഡൽ പ്രമാണിന്റെ ഇതിന്റെ മുകളിൽ എവിടെങ്കിലും സൂക്ഷിച്ചത് ആരെങ്കിലും കണ്ടെത്തി അബദ്ധവശാൽ കിട്ടിയിട്ട് വേണ്ടേ രേഖപ്പെടുത്തേ? അത് നമുക്ക് നമ്മുടെ അന്നത്തെ വെബ്കാരിൽ ദൈവം മനുഷ്യൻ നാളെയായിട്ട് സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞിരുന്ന കൂട്ടരാണ്. അത്രത്തിലുള്ള വിവരം ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഈ ദൈവം ഇങ്ങനെ ഈ വായിൽ നിന്നും കാലിൽ നിന്നൊക്കെ സൃഷ്ടിച്ചു എന്നുള്ളത് അത് ആ ഒരു സങ്കല്പം ഇവിടെ മാത്രല്ലേ ഉള്ളൂ, മറ്റെല്ലാം മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഹിന്ദുമതത്തിന്റെ നാട്ടിലാണ് ഈ ചാതുർ പറഞ്ഞത്, വേറെ ഒന്നും ഇല്ല അതിനകത്ത്. അത് കുടിച്ചാൽ പിന്നെ പോയി. അങ്ങനത്തെ കാരണം അതായിരുന്നു. വടക്കേ ഇന്ത്യയില് ജനങ്ങളുടെ കാരണം അതാണ്, ഇങ്ങനെ ദൈവം നാലായിട്ടാണ് ചെന്നുള്ള ധാരണയൊക്കെ ഉണ്ടായി, അത്രേ ഉള്ളൂ. അത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നില്ല. അതെ, ഇപ്പൊ എല്ലാ മതങ്ങളും ഒരുപോലെയാന്ന് പറയുന്നതിനും ഒരു അപകടം ഉണ്ടല്ലോ. കാരണം മൗലികമായി തന്നെ മറ്റു മതങ്ങളൊക്കെ മനുഷ്യരെ ഈ സൃഷ്ടിയുടെ ആദിയില് തുല്യമായി ഒരേ സ്ഥലത്ത് ഉത്ഭവിക്കുന്നു, മണ്ണിൽ നിന്ന് മണ്ണിൽ. അപ്പൊ ഇവിടെ ഇപ്പം ഉത്ഭവത്തിൽ തന്നെ അതിന്റെ ഈ മേൽക്കീഴ് ബന്ധം അവസാനപ്പെടുത്താണ്. അന്ന് അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായി. അപ്പൊ അത് തിരുത്തിയില്ല, ഇപ്പം തിരുത്താൻ തയ്യാറല്ല അല്ലേ. അതെ, അല്ല, അംബേദ്കർ അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചല്ലോ, പക്ഷെ അതിനാരും സമ്മതിച്ചില്ലല്ലോ. എന്നാലും അല്ല, മനുഷ്യന്റെ ചില വിശ്വാസങ്ങൾ അത് മാറുന്നില്ല, അതാണ് അല്ലേ. അതായത് അല്ല, അതിങ്ങനെ സാധാരണ പൗരന്മാർക്കുള്ള ഒരു വിശ്വാസം കൊണ്ടൊന്നും അല്ലല്ലോ ഇത്. വാസ്തവത്തിൽ ഇതിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ലേ ഇതൊക്കെ? അല്ലെന്നാലേ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ സായിപ്പിയുടെ വന്നതിന് ശേഷമാണ് മനുഷ്യന് ഈ സയൻസിനോടൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടായത് അല്ലേ. അതെ അതെ അതെ. അപ്പോ ഈ സയൻസ് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ധാരണകളൊക്കെ ചിലപ്പോ മാറും. സയൻസ്, യുക്തി, ചിന്ത, ഇതൊക്കെ. സയൻസ് എന്ന് പറയുമ്പോ യുക്തി, അതൊക്കെ വരികയാണെങ്കിൽ, കാഴ്ചപ്പാടില് ഒരു യുക്തി ചിന്ത വരികയാണെങ്കിൽ ഇല്ലേ. അല്ല, അത് ബുദ്ധൻ ശ്രമിച്ചിട്ട് കുറഞ്ഞവളൊക്കെ നടന്നു. ബുദ്ധൻ മനുഷ്യർക്ക് കുറച്ച് യുക്തിപൂർവ്വമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതൊരിക്കൽ നമ്മുടെ രാഘവാരുടെ പറഞ്ഞു, അതായത് ഈ
ആയുർവേദം എന്ന് പറഞ്ഞത് അത് സയന്റിഫിക് ആക്കിയത് ബുദ്ധനാണ്. അതിനൊരു സയന്റിഫിക് അല്ലായിരുന്നു. ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ അറവ് ശാലയിൽ പോവുക, അവിടെ പോയിട്ട് ഇങ്ങനെ ആടിന്റെയും പശുവിന്റെ ഒക്കെ ഇത് തൂക്കിട്ടാണ്, അപ്പൊ ഹാർട്ട് ലങ് ലിവർ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞേ, ശരീരത്തിലെ അവയവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതൊന്നും ഇല്ലാതെയാണ് പണ്ട് ആയുർവേദത്തിന്റെ ആദ്യകാലത്ത് അത് സയന്റിഫിക് അല്ലായിരുന്നു. ബുദ്ധന്റെ കാലത്താണ് അത് സയന്റിഫിക് ആക്കിയത്. പക്ഷെ ഇപ്പോഴും അതിന്റെ അവകാശികളൊക്കെ ഇങ്ങനെയാണല്ലോ വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം ആയുർവേദമാണല്ലോ. പക്ഷെ എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്, ഈ ആയുർവൈദ്യം എന്ന് പറയുന്നത് ആയുർവേദം അത് രണ്ടും തമ്മിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായോ എന്നുള്ളതാണ്. ബുദ്ധൻ അത് പ്രോത്സാഹിപ്പിച്ചത് ആര്യ വൈദ്യം അല്ലേ, ഈ ആര്യങ്ങളാക്കാനുള്ള ബുദ്ധൻ ഉപയോഗിക്കുന്ന അല്ലേ, ആര്യ സത്യങ്ങൾ അല്ലേ, അത് ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല, ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ആവണമെന്നില്ലല്ലോ. അതപ്പോ അത് ശരിക്കുള്ള ഈ ആരാണ് ശൂദ്രൻ എന്നുള്ള അംബേദ്കറുടെ ഒരു കൃതി ഉണ്ടല്ലോ, അല്ല അതിൽ ഈ ആര്യൻ എന്നുള്ളത് ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതെ, അത് ഈ ആര്യൻ എന്നുള്ള വാക്കിന് തന്നെ ചിലത് പറയുന്നത് സഞ്ചാരി എന്നാണ് അർത്ഥം. അതാണ് ഈ വാക്കുകളുടെ കാര്യത്തിൽ തന്നെ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്. പലരും പല അർത്ഥത്തിലാണ് ഒരേ വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ, ഒരു വ്യവസ്ഥയില്ല അതിനിപ്പോൾ. പക്ഷെ ബുദ്ധം പറഞ്ഞ ആര്യ സത്യങ്ങൾ അല്ലേ, അല്ല അങ്ങനെ അപ്പൊ ആര്യ എന്നുള്ള വാക്കിന് അതാണ് അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 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 വ്യവസ്ഥ വരുന്നില്ല ഇപ്പോഴും അല്ലേ, അത് വരുമായിരിക്കും അല്ലേ. അങ്ങനെ പ്രതീക്ഷിക്കാനല്ല, കുറച്ചുകൂടി ചരിത്രം പഠിക്കുകയും ഈ സയൻസിൽ വിശ്വാസം വരികയും ചെയ്താൽ അല്ല, അത് മനുഷ്യ ദൈവം സൃഷ്ടിച്ചതൊന്നുമല്ല ഡാർവിൻ പറഞ്ഞു പോലെ. അതെ, ഉണ്ട്. ഞാനിപ്പോ അടുത്തൊരു വലിയ പുസ്തകം പബ്ലിഷ് ചെയ്തില്ല, അപ്പൊ ഒന്ന് വായിച്ചു നോക്കാമെന്ന്. അപ്പോ 10-700 പേജ് ഉണ്ട്. അതിലീ സൃഷ്ടിവാദവും പരിണാമ സിദ്ധാന്തവും രണ്ടും അശാസ്ത്രീയ എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. കണ്ടമാനം തെളിവുണ്ട് ഒരുപാട്, എനിക്ക് മനസ്സിലാവുന്ന തെളിവുണ്ട്, മനസ്സിലാവാത്ത ഫിസിക്സിനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ സയൻസൊക്കെ ഡിഗ്രി തലത്തിൽ പഠിച്ചല്ലോ, അപ്പോ എന്നാലും അതിൽ ബയോളജിക്കലായ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ജനറ്റിക്കലായിട്ട്. അപ്പൊ പുള്ളി പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു വലിയ പരിമിതി പറയുന്നത് അത് ഒരു സ്ഥലത്തു നിന്നുണ്ടായി മുഴുവൻ ഇങ്ങനെ എന്നല്ല, അത് പല കാരണങ്ങളാലും അശാസ്ത്രീയ എന്നാണ്. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതെന്താ ആരെ വായിക്കാന്നൊന്നും അറിയില്ല, വലിയ ഹെവി വർക്കാണ് ചിന്തിക്കുന്നതല്ലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ ഗർഭപാത്രത്തിൽ ഉണ്ടായിട്ട് ഒരു ഒരു 8-8.5 മാസം തന്നെ ഞാൻ പറയാം, 10 മാസം എന്ന് പറയാം, 8.5 മാസം കഴിഞ്ഞിട്ട് പുറത്തു വരില്ല. അതിനിടയ്ക്ക് വരുന്ന മാറ്റങ്ങൾ അത് ശരി, അതിൽ ഈ റെവല്യൂഷൻ മുഖേന ഉണ്ട്. ഈ ഹാർട്ട് തന്നെ ആദ്യം പോയി ഒരു ട്യൂബ് ആയിരിക്കും, പിന്നെ ഒരു കോഴിലാവും, പിന്നെ 2 അറിയാവും, 3 അറിയാവും, 4 അറിയാവും. അപ്പൊ ഇതെല്ലാം ആദ്യം വരുമ്പോ ഒരു കോശം, അത് അമിത പോലത്തെ ഒരു കോശം അല്ലേ, അതിൽ നിന്നാണ് പിന്നെ കോടിക്കണക്കിന് കോശങ്ങളുള്ള ഡോക്ടറുടെ വാദം എന്താ വെച്ചാല് പല ദേശങ്ങളില് പല സാഹചര്യങ്ങളിൽ പരിണമിച്ച് വന്നതാണ് ഇത്, ഒറ്റ സോഴ്സിൽ ഒരേ സംഭവം എന്നുള്ളല്ല പരിണാമം എന്നുള്ള സംഭവം. ഈ സൃഷ്ടിവാദം എന്നുള്ള അതിനേക്കാൾ ഒട്ടും സ്വീകാര്യല്ല, കാരണം അതിങ്ങനെ രണ്ടാളെ ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ പലരും പല വിഷയങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു ആദ്യത്തെ ധാരണകൾ പലതും തെറ്റാണെന്ന് പിന്നീട് മനസ്സിലാവും, സംഭവിക്കില്ല അല്ലേ. ആദ്യം പറഞ്ഞത് തെറ്റായി പറയാൻ സമ്മതിക്കാൻ ചിലർക്ക് മടിയാണ്. മടിയുടേതല്ല, ഈ ശീലിച്ചത് പാലിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മറ്റേ അടുക്കളയിൽ ഇറങ്ങത്തേക്കെന്നുള്ള നാടകത്തിലൊക്കെ ശീലിച്ചത് പാലിക്കുക
പണ്ടേക്ക് പണ്ടേയുള്ളതാണ് കുടുംബം, അപ്പൊ അതവിടെ നിന്നോട്ടെ ആ രീതിയിൽ അങ്ങനെ പോകുമ്പോ ഒരു സൗകര്യം ഉണ്ടല്ലോ ആളുകൾക്ക്. അത് പക്ഷേ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാ തിരുത്തണം. അതെ, തെറ്റാണ് ബോധ്യപ്പെട്ടാ തിരുത്തണം. അറിവില്ല, അറിവ് വളരെ പരിമിതമായിരുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള ധാരണകള് അറിവ് കൂടുമ്പോ തിരുത്താവുന്നതാണ് അല്ലേ? അങ്ങനെയാണല്ലോ മനുഷ്യര്. ആദ്യം ഭൂമി പറഞ്ഞതായിരുന്നു, പിന്നെ ആദ്യം കണ്ടപ്പോ പറഞ്ഞതല്ലേ ചിന്തിക്കാൻ പറ്റൂല. അതങ്ങോട്ട് മനുഷ്യനെങ്ങനെ സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അവരെ കുറ്റം പറയാനൊക്കില്ല, അന്നത്തെ അറിവ് അങ്ങനെയായിരുന്നു. പക്ഷെ ഒന്നും നിത്യമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അനിത്യവാദം അത് വേണം. എന്റെ നിത്യമാണെന്ന് പറയുമ്പോ അത് ബുദ്ധനെതിരാണ്. അദ്ദേഹം പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. മനസ്സിലാക്കാൻ ഇതെല്ലാം മാറും അല്ലേ, നമ്മുടെ വിശ്വാസമാണ് ഇതെല്ലാം മാറും, ഈ തെറ്റുകളെല്ലാം തിരുത്തപ്പെടും എന്നുള്ള ഒരു വിശ്വാസം. ശരി 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 ശരി.